ദിലീപിനും വിജയ് ബാബുവിനും പിന്നാലെ മലയാള സിനിമയെ പിടിച്ചു കൊല്ലുന്ന പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും ആക്ടിവിസ്റ്റും കൂടിയായ മാലാ പാർവതി. അമ്മ വേഷങ്ങളിലൂടെയാണ് മലയാളികൾക്കിടയിൽ മാലാ പാർവതി സുപരിചിതയായത്. മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച ഭീഷ്മപർവം വൻ വിജയമായപ്പോൾ അതിൽ നെഗറ്റീവ് ടച്ചുള്ള വേഷം കൈയടക്കത്തോടെയാണ് മാലാ പാർവതി കൈകാര്യം ചെയ്തത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും മാലാ പാർവതി വേഷമിട്ടിട്ടുണ്ട്. അവിടെയും അമ്മ വേഷങ്ങളിൽ തന്നെയാണ് താരം പ്രധാനമായും പ്രത്യക്ഷപ്പെട്ടത്. അഭിനയത്തിന് പുറമെ നിലപാടുകൾ കൊണ്ടും സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടും നടി ശ്രദ്ധേയയാണ്. വിജയ് ബാബു വിഷയത്തിൽ സംഘടനയുടെ നടപടി ഉചിതമല്ല എന്ന് തോന്നിയപ്പോൾ ഇന്റേണൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച മാലാ പാർവതിയുടെ നിലപാട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ അടുത്ത് കൗമുദി ടിവിക്ക് കൊടുത്ത ഇന്റർവ്യൂവിലാണ് മാലാ പാർവതി താൻ സിനിമയിൽ നിന്നും നേരിട്ട ചില ദുരനുഭവങ്ങളെപ്പറ്റി മനസ്സ് തുറന്നത്. മോശമായ പെരുമാറ്റം നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടിയായാണ് താരം മനസ്സ് തുറന്നത്. ഉണ്ട്, ഒന്നല്ല, ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും താൻ കാര്യമാക്കുന്നില്ല, അവർക്ക് ഭ്രാന്താണ്. ഒരു പ്രമുഖ തമിഴ് നടനിൽ നിന്നാണ് ആദ്യം ഇത്തരം അനുഭവമുണ്ടാകുന്നത്. ഒരു ഡയലോഗ് പറയുന്നതിനിടയിൽ നടൻ വളരെ മോശമായ രീതിയിൽ തൻ്റെ ശരീരത്തിൽ സ്പർശിച്ചു. ആ ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒഴിവാക്കാൻ സംവിധായകൻ ആവശ്യപ്പെട്ടു. ഹാൻഡ് മൂവ്മെൻറ്റ്സ് എന്നതുകൊണ്ട് എന്നെ കയറി പിടിച്ചത് തന്നെയാണ് സംവിധായകൻ ഉദ്ദേശിച്ചത്. ഞാൻ വല്ലാതെ പരിഭ്രമിച്ചു. ഭർത്താവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. തോറ്റു കൊടുക്കരുത് എന്നദ്ദേഹം എനിക്ക് ഊർജം പകർന്നു. അന്ന് മുഴുവൻ ഞാൻ കരഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ പൂർവസ്ഥിതിയിലായി. എൻ്റെ ജോലി ഞാൻ കൃത്യമായി തന്നെ ചെയ്തു തീർത്തു. ഇപ്പോൾ എനിക്കതെല്ലാം കോമഡിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരാൾ എത്ര ബോറനാണെന്ന് സ്വയം കാട്ടിത്തരികയല്ലേ ഇത്തരം സന്ദർഭങ്ങളിലൂടെ. മലയാള സിനിമയിൽ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സിനിമാ മേഖലയിലും അവസരത്തിനായി സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് പതിവാണ്. ഇത് എന്നെ മായം എന്ന തമിഴ് ചിത്രത്തിൽ ഞാൻ വേഷമിട്ടതിന് ശേഷം പല പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെയും കയ്യിൽ എൻ്റെ നമ്പറുകളെത്തി. പലരും വിളിച്ചു, ഡേറ്റ് തരുമോ എന്ന് ചോദിച്ചു തുടങ്ങുന്ന സംസാരം പക്ഷെ വേറെ എവിടേക്കോ ആണ് പോകുന്നത്. കോംപ്രമൈസ് ചെയ്യുമോ, എത്ര വേണമെങ്കിലും കിട്ടും എന്നാണ് ഓഫർ. ആക്ടർ, ക്യാമറമാൻ, പ്രൊഡ്യൂസർ തുടങ്ങി നിരവധി പാക്കേജുകളും ഇവരുടെ കൈവശമുണ്ട്. ഞാൻ അത്തരക്കാരിയല്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാറാണ് പതിവ്. പിന്നെയും കോളുകൾ വരും. ഇങ്ങനെയാണ് മാലാ പാർവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഇത്തരം ചൂഷണങ്ങളെപ്പറ്റി പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.